നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസഭയെ ഞെട്ടിച്ച് ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. രാജ്യസഭയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി NB ഇരിപ്പിടത്തിൽ നിന്ന് നോട്ട് കെട്ടുകൾ കിട്ടിയിരിക്കുകയാണ്. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പതിവായിട്ട് ചില പരിശോധന രാജ്യസഭയ്ക്കുള്ളിൽ നടത്താറുണ്ട്. അങ്ങനെ പതിവ് പരിശോധനയ്ക്കിടെയാണ് നോട്ട് കെട്ട് കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കി. പാർലമെന്റ് സമ്മേളനം നിർത്തിവെച്ചതിന് പിന്നാലെ നടത്തിയ പതിവ് പരിശോധനയിലാണ് സീറ്റ് നമ്പർ 222 നിന്ന് നോട്ട് കെട്ടുകൾ കിട്ടിയത്. ഈ സീറ്റ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് തെലങ്കാനയിൽ നിന്നുള്ള അംഗം അഭിഷേക് മനു സിംഗ്വിക്കാണ്. ഇക്കാര്യത്തിൽ നിയമപരമായ അന്വേഷണം നടത്തും. ഇങ്ങനെയാണ് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതിയും കൂടിയായ ജഗ്ദീപ് ധൻഖർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിനു പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് നിഗമനത്തിലെത്തരുതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത്. പിന്നാലെ വലിയ രീതിയിലുള്ള ബഹളത്തിലേക്ക് ഇത് നയിക്കുകയുണ്ടായി. അതേസമയം ആരോപണം അഭിഷേക് സിംഗ്വി നിഷേധിച്ചു. രാജ്യസഭയിൽ പോയപ്പോൾ എന്റെ കയ്യിൽ 500 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ സഭയിലെത്തിയത് 12:57 ഒരു മണിക്ക് സഭ പിരിഞ്ഞു. പിന്നീട് 1:30 വരെ ഞാൻ അയോധ്യ MP അവേദേഷ് പ്രസാദിനൊപ്പം പാർലമെന്റ് ക്യാൻറ്റീനിലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. എങ്ങനെയാണ് നോട്ട് കെട്ടുകൾ ഇവിടെ എത്തിയത്, ആരാണ് കൊണ്ടുവച്ചത് എന്നതടക്കമുള്ള അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണം തുടരുകയാണെന്നും ഇന്ന് രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ ജഗ്ദീപ് ധൻഖർ അറിയിച്ചു. ധൻഖറിന്റെ പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് നിഗമനത്തിലെത്തുന്നത് ഉചിതമല്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അതേസമയം വിളകൾക്ക് താങ്ങുവില അടക്കം കർഷകരുടെ ആവശ്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ജഗ്ദീപ് ധൻഖർ തള്ളുന്ന സാഹചര്യം രാജ്യസഭയിൽ നമ്മൾ കണ്ടു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശൂന്യവേള ബഹിഷ്കരിക്കുന്ന കാഴ്ചകൾ അടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. കർഷകരുടെ ആവശ്യങ്ങളും സംഭൽ വെടിവയ്പ്പും അദാനിയുടെ അഴിമതിയും അടക്കമുള്ള വിഷയങ്ങളായിരുന്നു നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകിയത്. കർഷകർക്ക് അനുകൂലമായി ജഗ്ദീപ് ധൻഖർ നടത്തിയ പരാമർശം ഉദ്ധരിച്ചായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത്. NCP, ശിവസേന, CPM, CPI അംഗങ്ങളും കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നു. അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മുതലക്കണ്ണീരാണെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം 10 മിനിറ്റോളം നീണ്ടു നിന്നു. തുടർന്ന് പ്രശ്നം അവതരിപ്പിക്കാൻ പ്രതിപക്ഷ ഉപനേതാവ് പ്രമോദ് തിവാരിക്ക് അധ്യക്ഷന് 1 മിനിറ്റ് അനുവദിച്ചു. സർക്കാർ കർഷകരുടെ ശത്രുവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധമുയർത്തി. ഇതിനിടെ ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തെ ചില അംഗങ്ങൾ കർഷകരുടെ വിഷയത്തിൽ പ്രതിഷേധവുമായി എഴുന്നേൽക്കുന്ന സാഹചര്യമുണ്ടായി. വിഷയം അവതരിപ്പിക്കാൻ അനുവദിച്ച ശേഷവും പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. എന്നാൽ അത് ശരിയല്ല എന്നായി അധ്യക്ഷൻ പ്രമോദ് തിവാരി പറഞ്ഞത്. ജയറാം രമേശിനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷെ ആരും അനുസരിച്ചില്ല. എന്തായാലും കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ പല രീതിയിലുള്ള പ്രതിഷേധം, പ്രതിപക്ഷ പ്രതിഷേധം നമ്മൾ കണ്ടു. ലോക്സഭയിലും പ്രതിപക്ഷ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. എന്തായാലും ശീതകാല സമ്മേളനം തുടരുകയാണ്. അതിനിടയിലാണ് രാജ്യസഭയിൽ നിന്ന് ഇത്തരത്തിൽ നോട്ട് കെട്ട് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.